എൻ ഡി എയിൽ കേന്ദ്രമന്ത്രിമാർ ആരായിരിക്കണം എന്നതിനുള്ള സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ള എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും വളരെ സജീവമായി തന്നെ നടക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും കോൺഗ്രസിൽ ഇന്ന് ഈ പ്രതിപക്ഷ നേതാവ് പദവി ഔദ്യോഗികമായി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയില്ലായിരുന്നു കാരണം പാർലമെൻറ്റിൽ അതിനുള്ള അംഗസംഖ്യയില്ലായിരുന്നു നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് എം പിമാർ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പദവി ഔദ്യോഗികമായി ലഭിക്കും ഇത്തവണ ഈ പ്രതിപക്ഷ നേതാവ് പദവി രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാണ് അങ്ങനെ ഏറ്റെടുക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്മർദ്ദം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി കൂടി തന്നെ യോഗം ചേർന്ന് തന്നെ അത്തരമൊരു ആവശ്യം രാഹുൽ ഗാന്ധിക്ക് മുമ്പാകെ ഔദ്യോഗികമായി വയ്ക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുക മനസ്സ് തുറന്നിട്ടില്ല ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് പദവി ഏറ്റെടുത്തില്ല എങ്കിൽ രണ്ടു മൂന്ന് പേരുകൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാംഗം കെ സി വേണുഗോപാലിന്റെ പേരാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്തൻ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ ഇത്തവണത്തെ വിജയത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാൾ അതൊക്കെ കാരണമാണ് വേണുഗോപാലിന്റെ പേരിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ആവശ്യം ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ അത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നില്ല എങ്കിൽ മാത്രമായിരിക്കും കെ സി വേണുഗോപാലിന് നറുക്ക് വീഴാനുള്ള സാധ്യത എന്നാൽ കെ സി വേണുഗോപാലിന് പുറമെ മറ്റ് രണ്ട് പേരുകൾ കൂടി ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നുണ്ട് അത് ആസാമിൽ നിന്നുള്ള ഗൗരവ് ഗൊഗോയ് അതുപോലെ തന്നെ മനീഷ് തിവാരി ഈ രണ്ട് പേരുകളാണ് പരിഗണിക്കുന്നത് പക്ഷേ മനീഷ് തിവാരി ജി ട്വൻറ്റി ടുവിൻ്റെ ഭാഗമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തോടുള്ള നിലപാടെന്താണെന്ന് നമുക്ക് വ്യക്തമല്ല ഈ അത് ഈ ജി ട്വൻ്റി ടു ആയി സഹകരിച്ചു എന്നത് ഒരു കാലഘട്ടത്തിൽ സഹകരിച്ചു എന്നത് മനീഷ് തിവാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായി ചില നേതാക്കളെങ്കിലും കാണുകയും ചെയ്യുന്നുണ്ട് ഗൗരവ് ഗോഗോയുടെ ഒരു പോസിറ്റീവായി കരുതുന്നത് ആസാമിലാണ് ഏറ്റവും വലിയ ഈ കോൺഗ്രസ്സിന് നേരെയുള്ള ബി ജെ പിയുടെ കടന്നാക്രമണം ഉണ്ടായത് അതിലെ പല നേതാക്കളെയും ഈ അടർത്തിയെടുത്തുകൊണ്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും ആസാമിൽ കോൺഗ്രസിന് മികച്ചൊരു പ്രകടനം കാഴ്ചവയ്ക്കുന്നതിൽ നിർണായക പങ്കാണ് ഗൗരവ് ഗൊഗോയ് നടത്തിയത് ഇതിനു പുറമേ ഗൗരവ് ഗൊഗോയ് ഈ പല പാർട്ടികളുടെ നേതാക്കളുമായും വ്യക്തിപരമായി ബന്ധം കാത്തു സംരക്ഷിക്കുന്ന ഒരാളാണ് ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നില്ല എങ്കിൽ പരിഗണിക്കണമെന്നൊരു ആവശ്യവുമുണ്ട് ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അദ്ദേഹത്തിന് വയനാടാണോ റായ്ബറേലിയാണോ അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന കാര്യത്തിലും ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ിൽ ഈ ആഴ്ചയൊക്കെ തന്നെ അദ്ദേഹത്തിന് തീരുമാനം എടുക്കേണ്ടി വരും അത് സംബന്ധിച്ചുള്ള തീരുമാനവും ഗാന്ധി കുടുംബത്തിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്